അപ്പോ നമ്മുടെ പറയുകയാണെങ്കിൽ 75 വയസ്സ്, അതായത് ലോകത്തിൽ തന്നെ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ 70, 80, 90 വയസ്സ്, 100 വയസ്സ് ആൾക്കാരൊക്കെ ഇപ്പോഴും ലോകത്തിൽ തന്നെ ജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, യുവാക്കളേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ വൃദ്ധന്മാരുണ്ട് നേരെ മറിച്ച് ഇവിടുത്തെ ജീവിത വ്യത്യസ്തയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറുപ്പക്കാർ വളരെ മുൻപ് തന്നെ അവർ ഇവിടെ വിടിഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2030 ആകുമ്പോഴേക്കും നല്ല രീതിയിൽ എന്താ പറയുക, ഒരു യുവാക്കളുടെ എണ്ണം തീരെ കുറയുന്ന പറയുന്നത് വൃദ്ധന്മാരിങ്ങനെ ജീവിച്ചിരിക്കുന്നു. സമഗ്രമായ ആരോഗ്യ സംരക്ഷണ പ്രചരണമാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഇന്നത്തെ ഇതാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ 2024 വയോജനത്തിൻ്റെ ലക്ഷ്യമാണ്. അത് ലക്ഷ്യം വെച്ചിട്ടാണ് വയസ്സായവരെ കൂടുതൽ പരിചരിക്കാനും അവർക്ക് അതിനുള്ള ഇത് യുവാക്കൾക്കാണ് കൊടുക്കേണ്ടത്. നമ്മൾ വീട്ടിൽ നമുക്ക് അറിവ് കിട്ടിയിരിക്കാറില്ല, നമ്മളെ മക്കളെ നമുക്ക് ചെറുപ്പക്കാരായുള്ള ആൾക്കാർക്ക് അതിനുള്ള കുറിച്ചിട്ടുള്ള അറിവ് കിട്ടണമേ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാമിലി അടക്കം അവരടക്കം ഇതിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അത് അതിനകത്ത് വരുന്ന ഒരു കാര്യമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ യോഗത്തിൽ യോഗ നടപടികൾ ആരംഭിക്കണം, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റ് കൂടിയായ പി ശശിധരൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റാണ്, അരിമ്പൂർ പഞ്ചായത്ത് യൂണിറ്റിലെ ഒരു മെമ്പർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. 75 വയസ്സ് തികഞ്ഞവരെ നമ്മുടെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് വേണ്ടി ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി ആർ സിദ്ധാർത്ഥ മാസ്റ്റർ ഇവിടെ ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ നമ്മുടെ യൂണിറ്റിലെ സ്വാഗതം. നമുക്ക് ഈ നമ്മളുടെ ഈ വയോജന ദിനത്തിൽ നമുക്ക് നമ്മൾ അറിവ് പകരുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ ഒറ്റപ്പെടൽ മേഘാന്ത ദ്വീപ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് അതീവമായിട്ടുള്ളൊരു ക്ലാസ്സും നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ പ്രൊഫസർ സി വിമല മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡം വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഈ ലോകത്തിലേക്ക് സാധിക്കുകയാണ്. നമുക്ക് ആശംസാ പ്രസംഗം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം കൂടി നമ്മുടെ യൂണിറ്റ് മെമ്പർമാർ കൂടിയായ എൻ കെ സുധീർ മാസ്റ്ററാണ് അധ്യക്ഷൻ കൂടിയാണ്, സുധീരൻ മാസ്റ്റർ കൂടിയാണ് അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഇന്നത്തെ ഇന്നത്തെയല്ല നമ്മുടെ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഇപ്പോൾ പ്രസിഡൻ്റ് ലീവായതുകൊണ്ട് നമ്മുടെ ആക്ടിംഗ് പ്രസിഡൻ്റായിട്ട് ടി വി രാമചന്ദ്രൻ മാഷാണ് രാമചന്ദ്രൻ മാഷാണ് ഇദ്ദേഹത്തെ നമ്മുടെ ഔദ്യോഗിക പേരിൽ ഞാൻ ഇദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ അന്തിക്കാട് ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ നമ്മുടെ യൂണിറ്റ് മെമ്പർ കൂടിയായ ടി കെ പിതാംബരൻ സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ നമ്മുടെ യൂണിറ്റ് മെമ്പർ കൂടിയായ ടി കെ രാധാമൻ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. രാധാമൻ ടീച്ചറെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും യൂണിറ്റ് നിരീക്ഷകനും കൂടിയായ ചാടൂർ പഞ്ചായത്ത് മെമ്പർ കൂടിയായ പഞ്ചായത്ത് മെമ്പറല്ല പഞ്ചായത്ത് യൂണിറ്റ് നമ്മുടെ യൂണിയന്റെ
യൂണിറ്റ് മെമ്പർ കൂടിയായ എ വി ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹം നമ്മുടെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റാണ്, യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് നിരീക്ഷകൻ കൂടിയാണ്. അദ്ദേഹം എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ യൂണിറ്റുകളിലും ഈ ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നതുകൊണ്ട് അദ്ദേഹം അത് കഴിഞ്ഞു വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഔപചാരികത പേരില്ല. അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുന്നു. അടുത്തായിട്ട് നമ്മുടെ ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ കൂടിയായ നമ്മുടെ യൂണിറ്റിലെ മെമ്പർ കൂടിയായ ശ്രീ കെ പി ദിനേശ് മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. നമ്മുടെ യൂണിറ്റിന്റെ സാംസ്കാരിക വേദി കൺവീനർ കൂടിയായി ഇരുന്ന ആയ എം സതീദേവ് ടീച്ചറെ പ്രാർത്ഥനകളിൽ എല്ലാവർക്കും വേണം അദ്ദേഹത്തിന്റെ യോഗത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. അന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീമതി ഉഷ ടീച്ചറാണ് നമ്മുടെ യൂണിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. അവർക്ക് പനിയായിട്ട് എത്താൻ ചോമയ്ക്ക് കൂടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്താൻ ചാൻസ് കുറവാണെന്ന് തന്നെ ആ ഉപയോഗിക്കുന്ന പേരിൽ അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ടി ബി രാമേന്ദ്ര മാഷെ ക്ഷണിച്ചോളൂ. 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ശ്രീമതി പാഞ്ചാലി ടീച്ചർ തൊഴുത്തുംപറമ്പില്, അതുപോലെ തന്നെ സുരേന്ദ്രൻ തൈപ്പറമ്പത്ത്, സതി ടീച്ചർ മണിയങ്ങാട്ടില്, ടി ബി രാമേന്ദ്രൻ മാസ്റ്റർ തൂട്ടുപുര കിഴക്കുമുറി, സുശീല ടീച്ചർ പൊറ്റേക്കാട്ട് താന്യം, കരുണാകരൻ തൃപ്പാക്കൽ കിഴക്കുമുറി, സരസ്വതി കാരയിൽ താന്യം, കനകവല്ലി തൈപ്പറമ്പത്ത് താന്യം, രാധാക്കാരയിൽ താന്യം, പ്രസന്ന ഗോവിന്ദൻ തച്ചപ്പള്ളി കീഴ്പ്പള്ളിക്കര, ഡോക്ടർ റഫീഖ് ശിങ്കേരി ഹൗസ് പെരുമൂട്ടുകര, ജ്ഞാനപ്രഭ ടീച്ചർ ചെമ്പകശ്ശേരി പെരുമൂട്ടുകര, മേരി കൊച്ചുവർക്കി തട്ടിൽ നടക്കിലാം വടക്കുമുറി, പി കെ കൃഷ്ണൻകുട്ടി പെരുമൂട്ടുകര. ഈ 14 പേരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നമ്മുടെ മെമ്പർമാർക്കും, നമ്മുടെ യൂണിറ്റിലുള്ള മുഴുവൻ മെമ്പർമാർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ടി ബി രാമേന്ദ്രൻ മാഷെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു.